സംഘടിപ്പിക്കാൻ വേണ്ടി എ നെഗറ്റീവാ രോഹിണിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. ആ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് പറ. എന്റെ കൂട്ടുകാരന്മാർ പലയിടത്തും പോയിട്ടുണ്ട്. നന്ദനെ വേണമെങ്കിൽ സഹായിക്കാം, പക്ഷേ അവൻ ചെയ്യൂലല്ലോ. ഈ അവസ്ഥയിൽ സഹായിക്കില്ലേ? ഒരുതം കൂടെ കൂടിയ ശേഷം അവന് മനുഷ്യനല്ലാതായി തീർന്നല്ലോ. സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ അവൻ ജീവൻ കളഞ്ഞ് ഓടേണ്ടതാ. അല്ല, മറ്റവൻ ഹോസ്പിറ്റലിൽ വന്നായിരുന്നോ? ഇല്ല, ഞാൻ അവിടെ ഉണ്ടെന്ന് അവൻ അറിയാലോ. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവിടെ വരൂല. അവൻ തന്നെയാണ് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. മരിക്കാൻ വേണ്ടി വണ്ടി തട്ടിച്ചത് തന്നെയാ. അതുകൊണ്ട് എപ്പോഴെങ്കിലും അവൻ വരും മരിച്ചെന്നറിയാൻ വേണ്ടിട്ട്. രഹിനയോട് ഞാൻ ഈ വിവരം വിളിച്ചു പറഞ്ഞപ്പോ ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഈ അവസ്ഥയിൽ കിടക്കുന്ന രോഹിണി ടീച്ചറെ എനിക്ക് കാണാൻ വയ്യെന്നും പറഞ്ഞു. എന്റെ അവസ്ഥയും അതുതന്നെയാ. ഇത്രയും ക്രിട്ടിക്കലായി കിടക്കുന്ന ടീച്ചറിനെ കണ്ട എന്റെയും ശരീരം തളർന്നു പോവും. ഏതായാലും സ്വന്തം അമ്മ വന്നിരുന്നു, അതും പ്രതീക്ഷിച്ചിരുന്നല്ല. ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞു കാണേണ്ടവരെയൊക്കെ കാണിക്കാൻ. അതോടെ തീർന്നു നിറപ്പിച്ചതാ. ജീവിതത്തിൽ ഇതുപോലെ ദൈവങ്ങളെ നേരിട്ട് കണ്ട സമയം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നില ഗുരുതര. ഇനി നന്നായിട്ട് പ്രാർത്ഥിച്ചാലേ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. ടീച്ചറും അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചോ. നേർച്ചയും വഴിപാടും ഒക്കെ നേർന്നോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം രോഹിണി. അവള് തീരട്ടെ, അങ്ങനെയെങ്കിലും ഭാര്യ മരിച്ചെന്ന് ആശ്വസിക്കാമല്ലോ. എന്റെ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുന്നതിന്റെ സങ്കടമുണ്ട് എനിക്ക്. എന്നുവെച്ച് അങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ജീവിച്ചിരുന്ന മരിക്കുന്നതിനേക്കാൾ വേദന തരും അവളെനിക്ക്. അപ്പൊ പിന്നെ അവളങ്ങ് പോകുന്നല്ലേ നല്ലത്. അതേ പറ്റി ഇനി സംസാരിക്കുന്ന എന്താ ചേട്ടാ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ അന്യ പുരുഷനൊപ്പം പോയവൾക്കൊപ്പം ചേട്ടൻ ഇത്രയും കാലം ജീവിച്ചത് തന്നെ തെറ്റ്. ചേട്ടൻ പറഞ്ഞ പോലെ ഭാര്യ മരിച്ചാൽ മരിച്ചുപോയെന്ന് പറയാലോ, ഇതങ്ങനെയാണോ? ജീവിച്ചിരിക്കുമ്പോ സ്വന്തം ഭർത്താവായ ചേട്ടനെ കൊല്ലുന്ന പ്രവൃത്തിയല്ലേ അവർ ചെയ്തത്? അവള് മരിക്കോ ശരത്തെ? സംഭവ സ്ഥലത്ത് ഞാൻ പോയിരുന്നു, ദൃക്സാക്ഷികളെയും കണ്ടു. അവര് പറഞ്ഞു വെച്ച് നോക്കുമ്പോ മരിക്കാനുള്ള സാധ്യത ഒരുപാടാണ്. മരിക്കട്ടെ ചേട്ടാ, അങ്ങനെ മരിച്ച ആ ബോഡി കാണാൻ പോലും പോരുതെന്നാ എന്റെ അഭിപ്രായം. എന്റെ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ ആകെ ഒരു വിഷമ. ചേട്ടനെ ആ വിഷമം കാണൂ, കുഞ്ഞിന് കാണില്ല. അതേടാ ശരത്തെ, അമ്മ അവിഹിത ബന്ധം നടത്തുന്നുവെന്ന് കൂടെ പഠിക്കുന്ന കുട്ടികളും നാട്ടുകാരും പറയുന്നത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ശരിയാ ചേട്ടാ, അമ്മ മരിച്ചു എന്ന് പറയുന്നതല്ലേ അതിലും നല്ലത്. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി വിവരം അറിയണമെന്നുണ്ടായിരുന്നു. ഒരിക്കലും പോവരുത് ചേട്ടാ, സഹായത്തിനിപ്പോ ആളെത്തി കാണും ജോസിന്റെ അമ്മച്ചി നരനൊക്കെ. നരനല്ലേടാ അവളുടെ ഇപ്പോഴത്തെ പുതിയ ആള്, അതുകൊണ്ട് ഓടി നടക്കട്ടെ. മരിക്കുവാണെങ്കിൽ അടക്കം അവൻ തന്നെ നടത്തട്ടെ. മകള് വഴിവിട്ടു പോയതുകൊണ്ട് അച്ഛനമ്മമാർക്കും പെങ്ങള് പിഴച്ചു പോയതുകൊണ്ട് ആങ്ങളയ്ക്കും നിന്റെ അത്രയും പോലും സങ്കടം ഉണ്ടാവത്തില്ല. അമ്മയെക്കാളും അച്ഛൻ എന്തോ എന്നോട് കുറച്ച് സിമ്പതി കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ പ്രോപ്പർട്ടി ഉൾപ്പെടെ പലതും എനിക്ക് തരാമെന്ന് പറഞ്ഞത്. അയാളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ മകൾക്കൊപ്പം ഞങ്ങൾ ജീവിക്കണമെന്ന് അങ്ങേർക്കുണ്ടായിരുന്നു. അത് മകളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛൻ്റെയും സ്വാർത്ഥത. പണവും സ്വത്തും കാണിച്ച് മരുമകനെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് വിശ്വനാഥൻ സാറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും മൂല്യം ഭാര്യയുടെ പരിശുദ്ധിയാണെന്ന് ചേട്ടൻ അങ്ങേരുടെ മുഖത്ത് നോക്കി പറയാതിരുന്ന എന്താ? എന്താണെന്നറിയില്ലടാ മോനെ,
ആ അമ്മയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതിനുള്ള ശക്തി എനിക്കില്ലെന്ന് കൂട്ടിക്കും. അത് തന്നെ അവരുടെയൊക്കെ വിജയവും. പോനെ ശരത്തെ, വേറെ വല്ല ആണുങ്ങളും ആയിരുന്നെങ്കിൽ കുഞ്ഞിനെ കുറിച്ച് പോലും ഓർക്കത്തില്ല. എപ്പോഴേ മുങ്ങിയനെ, നീ ഒരുപാടങ്ങ് ശുദ്ധനായിപ്പോയി. അത് തന്നെ എനിക്കും പറയാനുള്ളത് ചേട്ടാ. ചേട്ടൻ എന്ത് തോന്നിയാലും ശരി, ഇന്ന് വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോകും. ചേട്ടന്റെ ദുഷ്ടയായ ആ ഭാര്യ മരിക്കണേന്ന് പ്രാർത്ഥിക്കാൻ. എന്റെ രാഗയെ കൊന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന, അവനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവള് മരിക്കണം. സാറ് പറഞ്ഞ ദൃക്സാക്ഷികളുടെ അഭിപ്രായം തന്നെ എന്റെയും. ഇടിയുടെ ആഘാതം വെച്ച് നോക്കിയാല് അവളുടെ മരണം ഉറപ്പാ. രക്തമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അമ്മച്ചി, പിന്നെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ മോനെ? നമ്മളൊക്കെ ശത്രുക്കളാ ടീച്ചർക്ക്. ഇപ്പൊ കൊല്ലാൻ വേണ്ടി നടക്കുന്ന കൂട്ടരാ ബന്ധുക്കള്. ആരാ ആരാ കൊല്ലാൻ വേണ്ടി നടക്കുന്നവര്? നേരത്തെ ശരത്തിനെ അടിച്ച് അവസനാക്കി ഹോസ്പിറ്റലാക്കിയില്ലേ? അതി ചതിയനാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. രോഹിണി ഇനി ജീവിച്ചിരുന്നാലും മരിച്ചാലും എന്നെ ഇനി രോഹിണിയുടെ ആത്മാവ് പോലും കുറ്റപ്പെടുത്തില്ലമ്മേ. ശരിക്കും പറഞ്ഞ ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാനാ നേരെ പോലെ ഞാൻ കൂടെ നടന്നത്. ഇടയ്ക്ക് കണ്ണൊന്ന് തെറ്റി അവിടെ പിഴച്ചു പോവുകയും ചെയ്തു. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ബ്ലഡ് സംഘടിപ്പിച്ചോണ്ട് വന്നതും നിന്റെ ആത്മാർത്ഥതയാണെന്നൊന്നും പറയണ്ട. നിനക്ക് ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ഇടം കണ്ടെത്തണം. അതിനുവേണ്ടി ഇതുപോലുള്ള പല അടവുകളും നീ ഇറക്കും. എന്നാ ഒരിക്കൽ അനുഭവിച്ചതൊന്നും തിരികെ കൊണ്ടുവരാൻ ആഗ്രഹമില്ല ഞങ്ങൾക്ക്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും വിശേഷമില്ല മോനെ. ആ രീതിയിലാക്കി വെച്ചിരിക്കുക ഒരുത്തൻ. കണ്ടതും പറഞ്ഞതും മറക്കാനും പൊറുക്കാനും പെട്ടെന്ന് കഴിയത്തില്ല. അമ്മയുടെ വീട്ടിലെ രോഹിണിയുടെ ഔദാര്യം കൊണ്ട് തിരിച്ചു കയറി ഒരുത്തിയുണ്ടല്ലോ എന്റെ പെങ്ങള്. അവളും അമ്മയുടെ മരുമോനും കൂടെ സംസാരിക്കുന്നത് ഒന്ന് രഹസ്യമായിട്ട് കേട്ടു നോക്കണം. അപ്പൊ അറിയാം അവിടെയൊക്കെ മനസ്സിരിപ്പ് എന്താണെന്ന്. നിന്റെ പെങ്ങള് ചിലപ്പോ സ്നേഹിക്കുന്നത് കഴുത്തറക്കാനായിരിക്കും. എന്നാ അവളും നീയും ഒക്കെ ഒരേ സംസ്കാരത്തിന്റെ സന്തതികളാ. അതുപോലെയല്ല ശരത്ത്, അവൻ കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാ. ഏതാ അവന്റെ കുടുംബം? ആരൊക്കെ അവന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും? അതാരാണെന്നൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണ സമയത്ത് അവൻ ആരെങ്കിലും ഒക്കെ കാട്ടി തന്നിട്ടുണ്ടാവും, അതോടെ തീർന്നു. പിന്നാരും വന്നിട്ടുണ്ടാവില്ല. ആരും വരണമെന്നില്ല ഞങ്ങൾക്ക്. എന്റെ മരുമോൻ സത്യസന്ധനാ, അകത്ത് കിടക്കുന്ന എന്റെ മകളെക്കാളും. വേണ്ട മജി, എന്നെങ്കിലും ഒരു ദിവസം സത്യം എല്ലാവരും അറിയും. ആ സമയത്ത് ചങ്കുപൊട്ടി കരയുന്ന അമ്മയും രോഹിണിയുടെ അച്ഛനെയൊക്കെ കാണാൻ പാട്. ഇത്രയും ക്രൂരത പാടില്ല നന്ദേട്ടാ. ഒന്നുമില്ലെങ്കിലും എന്നെ ഈ വീട്ടിനകത്തേക്ക് വീണ്ടും വിളിച്ചു കയറ്റിയത് രോഹിണിയെ ചെല്ലേ. അതെനിക്ക് മറക്കാനാവില്ല. നീ മറക്കണ്ട, എന്നാൽ എനിക്ക് മറക്കാൻ പറ്റാത്തതായിട്ട് പലതും ഉണ്ട്. രാഖി മോളുടെ മരണവും പിന്നെ അതിനുശേഷം കൊന്നവനെ തേടി അവൾ പോയതൊന്നും എനിക്ക് ഈ ജന്മം മറക്കാൻ പറ്റത്തില്ല. വീട്ടുകാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന അവള് മരിക്കണേന്ന് പലതവണ പ്രാർത്ഥിച്ചു ഞാൻ. പെങ്ങളായി പോയതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല. എന്നാ ദൈവം അങ്ങനൊരു അവസരം ഒരുക്കുമ്പോ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒരു സമയത്ത്
രോഹിണിയച്ചി എത്രമാത്രം സ്നേഹിച്ചതോ? അതുകൊണ്ട് തന്നെ വെറുപ്പും അതുപോലെ ആയിപ്പോ. എങ്ങനെ എനിക്ക് ഉണ്ടാവാതിരിക്കൂടി? ആദ്യം ജോസ്, പിന്നെ നിന്റെ ആങ്ങള, രണ്ടിന്റെ ഒപ്പം തെറ്റായ ജീവിതം നയിച്ചതിന് തെളിവുണ്ട്. അങ്ങനെ ഒരുത്തി ജീവിച്ചിരിക്കണമെന്ന് സംസ്കാരമുള്ള ഏതെങ്കിലും ആങ്ങളമാർ ചിന്തിക്കോ? അതിനവർക്ക് പറ്റോ? അങ്ങനെ കുടുംബക്കാർക്ക് മുഴുവൻ മോശപ്പേരുണ്ടാക്കി ഒരുത്തി മരിക്കണമെന്നേ ഏതൊരാങ്ങളെയും ചിന്തിക്കൂ, അച്ഛനും അമ്മയും ചിന്തിക്കൂ. എന്നിട്ട് നന്ദേണ്ട അമ്മ വിവരം അറിഞ്ഞപ്പോ ഓടിപ്പോയതോ? അതെന്താണെന്ന് നിനക്കറിയാലോ, സാധാരണ രക്ഷിതാക്കളെ പോലെ അല്ല എന്റെ അച്ഛനും അമ്മയും. മക്കൾ അവർക്ക് നരകതുല്യമായ ജീവിതം കൊടുത്താലും അവർക്ക് ഞങ്ങളോടൊക്കെ ക്ഷമിക്കാനേ കഴിയൂ. മകൻ വാടക ഗുണ്ടയാണെന്ന് എന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഞാനൊരു തട്ടുകടക്കാരനാണെന്ന് എന്റെ അച്ഛൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം ഇവിടുന്ന് പോകുമ്പോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മാനേജർ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അർദ്ധരാത്രി കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ ഉറക്കമായതുകൊണ്ട് പിന്നെ ചോദ്യം ചെയ്യലില്ല. ഞാൻ ആൾക്കാർ വെറുക്കുന്നൊരു ഗുണ്ടയാണെന്ന് അച്ഛൻ അറിഞ്ഞതുപോലെ ഒരു ദിവസം ഇതും അറിയും. അങ്ങനെ ഞങ്ങള് മക്കള് അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ പരാജയമാവും. അതുകൊണ്ട് ഇനി അവർക്ക് തകർച്ച ഉണ്ടാക്കാതെ ഒരുത്തി അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളുടെ ജീവന് വേണ്ടി ഞാൻ നെട്ടോട്ട ഓടില്ലെന്ന്. വാക്കത്തിൽ നിറഞ്ഞപ്പം ഒന്നിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവളെ മുകളിലോട്ട് എടുക്കട്ടെടി, അവൾ പോട്ടെ. നല്ല ഒരുത്തിയെ കാലൻ അങ്ങ് കൊണ്ടുപോയില്ലേ, പിന്നെ എല്ലാവരെയും കൊല്ലാനായി തുനിഞ്ഞിറങ്ങി എവളും. അങ്ങ് പോകുന്നതിൽ എന്താടി തെറ്റ്? എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാ രോഹിണിയുടെ. പറഞ്ഞിട്ട് എന്താച്ച കാര്യം? പെങ്ങന്മാർക്ക് വേണ്ടി മരിക്കാൻ നടന്നവൻ അങ്ങോട്ട് നെത്തി നോക്കിയതുപോലുമില്ല, അറിയോ? പിന്നെ അവൻ വേണമെങ്കിൽ വരും, ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിട്ട്. ഇപ്പൊ തന്നെ ഈ അപകടം ഉണ്ടാവാൻ എന്താ കാരണം? എന്നെ കൊല്ലാൻ കൊണ്ടുപോയി. ആ സമയത്ത് എനിക്ക് രോഹിണിയുടെ അടുത്ത് എത്താൻ പറ്റിയില്ല. റോഡിലൂടെ നടന്നുപോയ രോഹിണിക്ക് അപകടം പറ്റുകയും ചെയ്തു. എന്താടാ മോനെ രോഹിണിയുടെ കാര്യം? രക്ഷപ്പെടില്ല എന്നറിഞ്ഞ സന്തോഷാവോ? മോളൊരുത്തിയുണ്ട്, അവളെ വിളിച്ച് പറഞ്ഞു രോഹിണിക്ക് അപകടം പറ്റിയെന്ന്. എന്നിട്ട് ആ പൂതന രോഹിണിയുടെ അമ്മയുടെ അക്ഷരം പറഞ്ഞില്ല. ചെലപ്പോ അവള് കേട്ട് കാണത്തില്ലടാ. അല്ലെങ്കിലും നീയും നിന്റെ മോളും കേൾക്കേണ്ടതൊന്നും കേൾക്കില്ല, കാണേണ്ടതൊന്നും കാണില്ല. ആ പാവത്തിന് എന്തെങ്കിലും സംഭവിച്ചാലേ അനിയത്തിയുടെയും ചേച്ചിയുടെ ആത്മാവുണ്ടല്ലോ, അതിപ്പ സന്തോഷിക്കുന്ന ഒരൊറ്റൊരുത്തനെയും വെറുതെ വിടൂല, അതെനിക്ക് നല്ല ഉറപ്പാ. അതെ, ആ പെണ്ണിന്റെ നില ഗുരുതരമാണോ ജഗ്ഗുവേട്ടാ? അല്ല, രോഹിണി രക്ഷപ്പെടും. ആണോ? പക്ഷേ അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. അതറിഞ്ഞാ പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ അവൾ എന്തെങ്കിലും ചെയ്തു? ഇത് രണ്ടാം ജന്മമാണെന്ന് പറയാം, എങ്കിലും ഇപ്പോഴും കണ്ടീഷൻ മോശമാ. മരിക്കട്ടെ ഡോക്ടർ, ജീവിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? എന്റെ മോൾക്ക് പോലും എന്നെ വേണ്ട.
അമ്മ വന്നു. ഞാൻ കരുതിയത് അമ്മ വരില്ല എന്ന. ഈ വാർത്ത നമ്മുടെ വീട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് കാണുമെന്ന്. എന്തായാലും അമ്മയെങ്കിലും വന്നല്ലോ. സന്തോഷമായി. അധികം സംസാരിക്കണ്ട. എനിക്ക് മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ പോയി കൊണ്ടുവരാം മോളെ. അമ്മ അച്ഛൻ ഈ വിവരം അറിഞ്ഞു. വന്ന് കണ്ട അച്ഛനും ഐസിയുവിൽ അഡ്മിറ്റ് ആകും. ഞാൻ ലച്ചുമോളെ കൊണ്ടുവരാം. പോണന്നുണ്ട് മോളെ. ഇനിയിപ്പോ ജോസിനെ പോലെ തന്നെ അമ്മയെ കല്യാണം കഴിക്കാൻ പോവാ ആ ഗുണ്ടൻ നരൻ. മോളോട് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയെ അവനൊക്കെ പോലീസ് പിടിച്ച കഥ. പിന്നെ കൂടുതൽ പറയാത്തതേ, മോക്കതൊന്നും അറിയാനുള്ള പ്രായം പക്വത എത്തിയിട്ടില്ല. അതുകൊണ്ടാ പറയാറായിട്ടില്ല. ബോധം വന്നപ്പോ മോളെ കാണണമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. മോളും അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ആ നരനൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തത്. നരനെ എന്തിനാ ശരത്ത് ഭയക്കുന്നേ? ഭയമല്ല അമ്മേ, അവനെയൊക്കെ കാണുമ്പോ എനിക്കൊരു തരം ചമ്മല. എന്ന് വെച്ചാ അവനെ പോലൊരു വാടക കൊണ്ട് വരെ അയാളുടെ മേൽ അധികാരം സ്ഥാപിച്ചല്ലോ. അത് ഏതൊരാണെന്ന് സഹിക്കാൻ പറ്റ. അതുകൊണ്ട് നന്ദൻ വരട്ടെ, അപ്പൊ കൂടെ വരാം. നന്ദനെ കണ്ട അവൻ അവിടെ നിൽക്കത്തില്ല. അതിന് നന്ദൻ വരുമോ? അവന്റെ കലി ഇപ്പോഴും അടങ്ങിയിട്ടില്ല. വന്ന് കാണുമെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കുന്ന മട്ടില്ല. നാശം, എന്നിട്ടും ചത്തില്ല അവള്. അമ്മേ, വെറുത്തരുന്നവരൊക്കെ വരുവാണല്ലോ. ഏതായാലും ജീവനുള്ളപ്പോ മോൾക്ക് അമ്മയെ കാണാൻ പറ്റിയല്ലോ. ഇടയ്ക്ക് ബോധം വരുമ്പോ മോളെ കുറിച്ച് മാത്രമായിരുന്നു ഓർത്തത്. ഒന്ന് കാണാൻ ഇനി പറ്റുമെന്ന് സംശയമായിരുന്നു. ഇനി നന്ദനെ കൂടെ കാണണം. മോളുടെ മാമൻ വരുമോ മോളെ? ജീവിക്കുമെന്ന് എന്ന് ഉറപ്പൊന്നുമില്ല. ഞാനങ്ങ് പോവാണെങ്കിൽ അമ്മ പറയണം. എന്നെ വെറുക്കുമ്പോഴും എനിക്ക് അവനെ ജീവനായിരുന്നു എന്ന്.
പോയിട്ട് വരാന്ന് പറയുമ്പോള പോയിട്ട് വരാ അമ്മേ. കേളവി പറയുന്നവരെയൊക്കെ പ്രതിയാക്കണമെങ്കിലേ ഞങ്ങളൊരു എമൗണ്ട് പറയും, അത് ഞങ്ങൾക്ക് കിട്ടണം. അവൻ അങ്ങ് തീർന്നാ പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. പിന്നെ നമ്മൾ പിടിച്ചെടുത്ത് തന്നെ എല്ലാം നിൽക്കും.